മലയാളികൾക്ക് സുപരിചിതരാണ് ബാലയും ഭാര്യ എലിസബത്തും. ഒരിടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് ഈയടുത്താണ് ബാല തിരികെ വന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ സ്ഥിര സാന്നിധ്യമാണ് ബാല. താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ബാലയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ പ്രേക്ഷകർക്ക് പരിചിതമാണ് ഓഫ് സ്ക്രീൻ ജീവിതവും. ബാലയുടെ ഭാര്യ എലിസബത്ത് ഉദയനും ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. സോഷ്യൽ മീഡിയയിൽ ഭാര്യയ്ക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ എല്ലാം ബാല പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വ്ലോഗർ ചെകുത്താനുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പേരിലാണ് ബാല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തന്റെ ഭാര്യയെയും മലയാളത്തിലെ യുവനടിയെയും മോഹൻലാലിനെയും കുറിച്ചെല്ലാം മോശം പരാമർശം നടത്തിയതിന്റെ പേരിലാണ് ബാല അജുവിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത്. കൂടാതെ ചെകുത്താന്റെ പേരിൽ മാനനഷ്ട കേസും ബാല ഫയൽ ചെയ്തിട്ടുണ്ട്. കരൾ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്നപ്പോൾ ബാലയുടെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഭാര്യ എലിസബത്ത് ആയിരുന്നു. ഡോക്ടർ കൂടിയായ എലിസബത്ത് ബാലയ്ക്കൊപ്പം 24 മണിക്കൂറും ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറാണെങ്കിലും തന്റെ രക്തം കണ്ടാൽ എലിസബത്ത് തലകറങ്ങി വീഴുമെന്നാണ് ബാല പറഞ്ഞത്. അതേസമയം ബാലയും എലിസബത്തും പങ്കെടുത്ത ബിഹേൻ വുഡ്സിന്റെ ഏറ്റവും പുതിയ അഭിമുഖം വൈറലായതോടെ ആരാധകർ കുറിച്ച ചില കമന്റുകൾക്കാണ് വൈറലാകുന്നത്. എലിസബത്തിനെ സംസാരിക്കാൻ ബാല അനുവദിക്കുന്നില്ലെന്നും ഭാര്യ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ ബാല ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും കമന്റുകളുണ്ട്. ചിലർ ബാലയിൽ മെയിൻ ശോവനിസം ഉള്ളതായും പറയുന്നു. തിരഞ്ഞെടുത്ത 24 വരുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവേഴ്സായ പെൺകുട്ടികളും ബാലയും ഭാര്യ എലിസബത്തും തമ്മിലായിരുന്നു അഭിമുഖം. ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്യാൻ പോയി തോൽവിയായി മാറുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ താനാണെന്നാണ് ബാല മറുപടി പറഞ്ഞത്. പരസ്പരം വഴികാട്ടാൻ ബാല വിചാരിച്ചാൽ മാത്രമേ ആ കാര്യം കോംപ്രമൈസ് ആകുകയുള്ളൂവെന്നാണ് വഴക്കിട്ടാൽ ആരാണ് കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എലിസബത്ത് മറുപടി പറഞ്ഞത്. താനെന്ത് പറഞ്ഞാലും അതിലെല്ലാം ബാല തെറ്റു കണ്ടുപിടിക്കുമെന്നും എലിസബത്ത് പറയുന്നു. ക്യാരംസ് കളിക്കുമ്പോൾ ബാലയും അസിസ്റ്റന്റും ചേർന്ന് കള്ളക്കളിയാണ് കളിക്കാറെന്നും എലിസബത്ത് പറയുന്നുണ്ട്. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും ബാലയോട് ചോദിച്ച് അഭിപ്രായം തേടുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ കൂർക്കം വലിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എലിസബത്താണ് മറുപടി പറഞ്ഞത്. ഞാൻ കൂർക്കം വലിക്കാറില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ പുള്ളി പല കുറ്റങ്ങളും പറയാറുണ്ട്. ഉറക്കത്തിനിടെ പുള്ളി ചവിട്ടും. ഭയങ്കര ആക്രമണമാണ് ഉറക്കത്തിൽ. ബഹളവും ഉണ്ടാക്കുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരാണ് തങ്ങളെന്നും എലിസബത്ത് പറയുന്നുണ്ട്. എലിസബത്ത് നല്ല ക്ഷമയുള്ള കുട്ടിയാണെന്നും കമന്റുകളുണ്ട്. അമൃതയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം വർഷങ്ങളോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു. ശേഷമാണ് എലിസബത്തിനെ വിവാഹം ചെയ്തത്. തന്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലാതെയാണ് ബാലയുമായുള്ള വിവാഹം നടന്നതെന്ന് കഴിഞ്ഞ ദിവസം എലിസബത്ത് പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ട്രോളുകൾ വന്നപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നതിൽ ടെൻഷൻ തോന്നി. വീട്ടിലത്ര ഇഷ്ടം കൊണ്ട് നടന്ന കല്യാണമല്ല. ബന്ധുക്കൾ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. പിന്നെ എന്തുണ്ടായാലും പ്രശ്നമില്ലെന്ന നിലയിലേക്ക് എത്തിയെന്നാണ് എലിസബത്ത് പറയുന്നത്. തന്നെ എലിസബത്ത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണെന്നും ബാല അടുത്തിടെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത ഇപ്പോൾ ഗോപി സുന്ദരമായി പ്രണയത്തിലാണ്. മകൾ അവന്തികയെ അമൃതയാണ് സംരക്ഷിക്കുന്നത്. മകളെ തനിക്ക് മിസ് ചെയ്യാറുണ്ടെന്നും ബാല ഇടയ്ക്കിടെ പറയാറുണ്ട്.